ഗാന്ധി ദർശൻ വേദി ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ ദിനാഘോഷം നടത്തി. വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധി ദർശൻ വേദി വണ്ണപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ ദിനം ആചരിച്ചു. മണ്ഡലം ചെയർമാൻ രാമകൃഷ്ണൻ വൈക്കത്ത് യോഗത്തിൽ അധ്യക്ഷനായി. കെ പി ജി ഡി സംസ്ഥാന സെക്രട്ടറി ടി ജെ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാനത്തിൽ കൂടി ചിന്തിക്കുവാൻ ഈ കേരള പിറവി ദിനം നമുക്ക് സഹായകമാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ സാഹിത്യവും നമ്മുടെ ചിന്തകളും ഒക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ അതിൻ്റെതായ തലങ്ങളിൽ വ്യാപരിക്കുന്ന രീതിയിലേക്ക് വളരുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമ്മുടെ രക്ഷിതാക്കൾക്കും മുതിർന്ന തലമുറയ്ക്കും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കുഞ്ഞുങ്ങളെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളോട് നമ്മൾ ലിറ്റിൽ ടോണി വാൺസ് ടു പ്ലേ റെയിൻ റെയിൻ ഗോ അവേ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ അവൻ എന്താ ഇത് വലുതും അറിയുന്നുണ്ടോ? അതേസമയത്തും മഴയെക്കുറിച്ചുള്ള നാടൻ പാട്ടുകൾ പഠിക്കുമ്പോൾ കാക്കയെക്കുറിച്ചുള്ള കാക്കപ്പാട്ടുകൾ പാടി പഠിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു വിചാരവും ഒരു വികാരവും ഒരു സംസ്കാരവും നമ്മൾ സന്നിവേശിപ്പിക്കുക. എങ്കിലും ബ്രിട്ടീഷുകാരൻ അവശേഷിപ്പിച്ചു പോയ എന്തൊക്കെയോ അടിമത്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഈ അംശങ്ങൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഭാഷയെയും ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ആസ്ട്രേലിയയിൽ പോകാൻ പറ്റില്ല. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അമേരിക്കയിൽ പോകാൻ പറ്റില്ല. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അവരിവിടെ തന്നെ ജീവിക്കേണ്ടവരാണ്. തോട്ടത്തിൽ പണി ചെയ്തും ഓട്ടോറിക്ഷ ഓടിച്ചും ചായപ്പീടികൾ നടത്തിയും കച്ചവട സ്ഥാപനം നടത്തിയും സ്കൂളുകൾ നടത്തിയും സ്കൂളിൽ പഠിപ്പിച്ചും ഈ ഇടങ്ങളിൽ തന്നെ ജീവിച്ചു പോകേണ്ടവരാണ് ഭൂരിപക്ഷം പേരും. അങ്ങനെയുള്ളവരിലേക്കാണ് നമ്മളൊരു വലിയ സാംസ്കാരികമായി വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു മാറ്റമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാറ്റത്തിൻ്റെ ശക്തികളായി നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മുടെ ചെറുമക്കളെ ആ ചെറുപ്രായത്തിൽ 7-ാം ക്ലാസ് വരെയെങ്കിലും അല്ലെങ്കിൽ 5-ാം ക്ലാസ് വരെയെങ്കിലും പൊതുവിദ്യാലയങ്ങൾ അല്ലെങ്കിൽ മാതൃഭാഷ പഠിപ്പിക്കുന്ന ഇടങ്ങളിൽ വിട്ടു പഠിപ്പിക്കുവാനുള്ള ഒരു സന്മനസ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ നമുക്കറിയാം ഞാനിവിടെ നിൽക്കുമ്പോൾ ജയറാണി സ്കൂളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളില്ലേ എന്നൊക്കെ. ഭാഷാ സാഹിത്യം എന്നീ മേഖലകളിൽ നിസ്തുല സംഭാവന നൽകിയ ഡോക്ടർ കെ യു ചാക്കോ കരിന്തോളിന് ഗാന്ധി ദർശന് വേണ്ടി DCC ട്രഷറർ ഹിന്ദു സുധാകരൻ ഉപഹാരം നൽകി. കാളിയാറിന്റെ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് ഡോക്ടർ ചാക്കോ. ചടങ്ങിൽ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ്, MD ദേവദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.